ക്രിസ്തുവിൽ പ്രിയരെ, പർപ്പിൾ തോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യക്തിബന്ധങ്ങൾ ഇന്ന് പല സാഹചര്യങ്ങളിലും പല അനുഭവങ്ങളിലും മുറിയപ്പെട്ടു പോകുന്നുണ്ട്. പലപ്പോഴും വ്യക്തിബന്ധങ്ങളിലേക്ക് കടന്നു വരുന്ന അമർഷമാണ് അതിന് കാരണം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടാകുന്ന ഒരു അമർഷത്തെക്കുറിച്ച് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സെബദീ പുത്രന്മാരുടെ അമ്മയുടെ അഭ്യർത്ഥനയാണ് അവരെ ചൊടിപ്പിച്ചത്. ആ അഭ്യർത്ഥന മാത്രമല്ല, ആ അഭ്യർത്ഥനയോടുള്ള ഈശോയുടെ പ്രതികരണം കൂടിയായിരുന്നു. ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് ഇവർ കുടിക്കും, എങ്കിലും ദൈവപിതാവ് എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള അവകാശം നൽകേണ്ടത് അത് അവിടെ നിന്ന് ആർക്ക് വേണ്ടി സജ്ജമായിരിക്കുന്നോ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കുമെന്ന്. ഈ മറുപടി കേട്ട് മറ്റ് ശിഷ്യന്മാർക്ക് സെബദി പുത്രന്മാരോട് അമർഷം തോന്നുകയാണ്. ഈ അമർഷത്തെ ഈശോ ഇപ്രകാരം ഖണ്ഡിക്കുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഈ അമർഷത്തിന് കാരണം. നിങ്ങളിൽ ഒന്നാമനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എല്ലാവരുടെയും ശുശ്രൂഷകനായി മാറണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ശിഷ്യന്മാരുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുകരണീയമാണ്. നമുക്കും പലപ്പോഴും പല ആഗ്രഹങ്ങളും ഉണ്ടാകാം. ഈ ആഗ്രഹങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകളായി അമർഷങ്ങളായി തീരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടുത്തുന്ന തരത്തിലുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ തപസ് കാലത്തിലെ യാത്ര നമ്മുടെ വ്യക്തിബന്ധങ്ങളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിള്ളലുകളെ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ യാത്രയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മേലുള്ള അമർഷമായി പരിണമിക്കാതിരിക്കട്ടെ. ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ദൈവീക പദ്ധതികൾക്ക് കൃത്യമായ സമയം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് സമയം കൊടുക്കുവാൻ താല്പര്യം കാണിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടട്ടെ. അതിനായി സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.